ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇത് ലൈനിങ്ങിൻ്റെ കട്ടിങ്, അതിന് ശേഷം പിന്നുള്ള ക്ലാസ്സിൽ പിന്നെ ലൈനിങ്ങും പിന്നെ അതായത് ബോഡി പീസായിട്ടുള്ള അതെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്നുള്ള കുറച്ച് ഭാഗങ്ങളാണ് കാണിച്ചത്. അതായത് കഴുത്ത് പീസ്, ബോഡി പീസും ലൈനിങ് പീസും ആയിട്ട് കഴുത്ത് പീസ് ജോയിൻ ചെയ്തു, ഷോൾഡർ ജോയിൻ ചെയ്തു, പിന്നെ കൈയിൻ്റെ താഴഭാഗവും മടക്കിയടിച്ച് അത് ജോയിൻ ചെയ്ത് വെച്ചു. ഇനി നമുക്ക് കൈയും ബോഡിയും തമ്മിൽ ജോയിൻ ചെയ്യാനും പിന്നെ സൈഡ് സ്ലിറ്റ് ഇതൊക്കെയാണ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇനി നമുക്ക് കൈ ജോയിൻ ചെയ്യാനാണ് പോകുന്നത്. അപ്പോൾ കൈ ജോയിൻ ചെയ്യുമ്പോൾ ഞാൻ ഇപ്പോൾ ആദ്യത്തെ ലൈനിങ് ഇല്ലാത്ത ടോപ്പ് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു, കൈ ജോയിൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട എന്താണ്, ഈ ഫ്രണ്ട് മീതിയായിട്ട് ഇപ്പോൾ നമ്മൾ ബോഡി പീസ് വെച്ച് കഴിഞ്ഞു. ഇനി നമ്മൾ കൈ വെച്ച് നോക്കാം. കൈ ഇങ്ങനെ വെക്കുമ്പോൾ നമുക്ക് ഇതിപ്പോൾ നമ്മൾ ഫ്രണ്ടാണ് മുകളിലുള്ളത്, അപ്പോൾ കൈയിൻ്റെ ഫ്രണ്ട് നമ്മൾ ഈ കൂടുതൽ കുഴിച്ച ഭാഗമാണ്. അപ്പോൾ ഈ കുഴിച്ച ഭാഗം നമ്മളിപ്പോൾ ഈ കൈ വെച്ച് നോക്കുമ്പോൾ ഇത് അടിയിലായിട്ടാണ് ഈ കുഴിഞ്ഞ ഭാഗം വരുന്നത്, അതായത് കൂടുതൽ കട്ട് ചെയ്ത ഭാഗം. അപ്പോൾ ഈ കൈ നമ്മൾ ഇവിടെ യോജിപ്പിക്കാൻ പാടില്ല. അപ്പോൾ ഇപ്പുറം വെക്കുമ്പോൾ നമുക്കത് കറക്റ്റായി വരും, ഈ കൂടുതൽ കട്ട് ചെയ്ത ഭാഗം മുകളിലായി വന്ന്. അപ്പോൾ നമുക്ക് ഈ സൈഡിലേക്ക് ഈ കൈ വെച്ച് നോക്കുമ്പോൾ കറക്റ്റായി. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ ഫ്രണ്ട് മുകളിലായിട്ട് നമ്മൾ ബോഡി പാർട്ട് വെക്കുക, അതുപോലെ കൈയും വെച്ച് നോക്കിയിട്ട് കൈയിൻ്റെ ഈ ഫ്രണ്ടിലേക്ക് നമ്മൾ കൂടുതൽ കട്ട് ചെയ്ത ഭാഗം മുകളിൽ വരുന്ന ഭാഗത്ത് നോക്കിയിട്ട് ആ സൈഡിലായിരിക്കണം ആ കൈ ജോയിൻ ചെയ്യേണ്ടത്. ഇനി നമുക്ക് കൈയും ബോഡിയും തമ്മിൽ ജോയിൻ ചെയ്യാം. അപ്പോൾ നിങ്ങൾ കൈയും ബോഡിയും ജോയിൻ ചെയ്യുമ്പോൾ നമ്മൾ ഇതൊക്കെ കഴിഞ്ഞ ടോപ്പിൽ വിശദമായി പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ അത്ര കൂടുതൽ വിശദീകരിക്കാത്തത്. അപ്പോൾ നമ്മളിത് ഈ പിന്നെ ഇതിൻ്റെ കൈക്കുഴിൻ്റെ സെൻറ്റർ ഈ ഷോൾഡർ ജോയിൻ ചെയ്ത ഭാഗമാണ്. അപ്പോൾ കൈയിൻ്റെ സെൻറ്റർ നമ്മളിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ സെൻറ്റർ ഇതിന് ഒപ്പമായിട്ടാണ് വെക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ പിന്നെ ഇപ്പം നമുക്കിപ്പോൾ കുറച്ച് എക്സ്പീരിയൻസ് ഒക്കെ ആയിക്കഴിഞ്ഞാൽ ഇതിങ്ങനെ തന്നെ വെച്ചിട്ട് കട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. അതായത് ഇപ്പോൾ കൈക്കുഴിൻ്റെ രണ്ട് പീസ് ഉണ്ടാവും, ലൈനിങ് പീസും അതിൻ്റെ ശരിക്കുള്ള പീസും, അതുപോലെ കൈക്കും രണ്ട് പീസ് ഉണ്ടാവും, ലൈനിങ്ങും ശരിക്കുള്ളതും. അപ്പോൾ ഈ നാല് പീസും ഒപ്പം പിടിച്ചിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ടത്. അപ്പോൾ ഫസ്റ്റൊക്കെ ആകുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി എന്ന് പറഞ്ഞാൽ, ഇപ്പം എല്ലാം കൂടി പിടിക്കുമ്പോൾ കയ്യിൽ അത് ഒരു ഒതുങ്ങാത്ത പോലെ തോന്നും. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നിങ്ങൾ ജസ്റ്റ് ഇതുപോലെ ഞാൻ ഇപ്പോൾ ഈ വരച്ച പോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. ഈ കൈയിൻ്റെ ഈ ഷേപ്പിനനുസരിച്ച് ഒരു കാലിഞ്ച് വീതിയിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് രണ്ടും കൂടി ജോയിൻ്റായി നിൽക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി എളുപ്പം ഉണ്ടാവും. അപ്പോൾ ഈ കൈയും ലൈനിങ്ങും തമ്മിൽ ഇതുപോലെ ഈ ഷേപ്പിനനുസരിച്ച് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതുപോലെ വേണമെങ്കിൽ ഈ സൈഡും വേണമെങ്കിൽ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഈ രണ്ട് സൈഡും വേണമെങ്കിൽ ഇതൊക്കെ നിങ്ങൾക്ക് പിടിച്ച് നോക്കിയിട്ട് അഥവാ നല്ല ബുദ്ധിമുട്ട് തോന്നുന്നു നിങ്ങൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. ഈ സൈഡ് വലിയ പ്രശ്നം വരില്ല. ഇതൊന്ന് ജോയിൻ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് എളുപ്പത്തിൽ ബോഡിയായിട്ട് ജോയിൻ ചെയ്യാൻ പറ്റും. അപ്പം ഒരു ഒന്ന് രണ്ടെണ്ണമൊക്കെ അടിക്കുമ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോഴേക്കും നിങ്ങൾക്ക് കുറച്ച് പ്രാക്ടീസ് ആവും, പിന്നെ നമുക്ക് സാധാരണ അങ്ങനെ ചെയ്യാതെ തന്നെ ജോയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇനി എങ്ങനെ ജോയിൻ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ കൈയും ബോഡി പീസും തമ്മിൽ ജോയിൻ ചെയ്യാണ്. അപ്പോൾ ഞാൻ പിന്നെ ഈ ഷോൾഡറാണ് ബോഡീൻ്റെ സെൻറ്റർ, അതായത് കൈക്കുഴീൻ്റെ സെൻറ്റർ. ഇനി കൈയിൻ്റെ സെൻറ്റർ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് ഇതിനൊപ്പമായിട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് അര ഇഞ്ച് വീതിയിൽ ഇതും നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ട് ഫസ്റ്റ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് വരച്ചിട്ട് ജോയിൻ ചെയ്ത് കൊടുക്കുക അര ഇഞ്ച് കറക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. അതുപോലെ ശ്രദ്ധിക്കേണ്ടത് ഈ നമ്മൾ ജോയിൻ ചെയ്യുമ്പം ഈ കൈക്കുഴി ഒരിക്കലും വലിഞ്ഞു പോകാൻ പാടില്ല. വലിഞ്ഞു പോയാൽ ലാസ്റ്റ് എത്തുമ്പോൾ കൈ തികയില്ല. അപ്പം കൈക്കുഴി ലൂസായിട്ട് പിടിക്കുക, ഈ കൈയിൻ്റെ പീസ് നല്ല ടൈറ്റായിട്ടും പിടിക്കുക. അങ്ങനെ ആയിരിക്കണം ജോയിൻ ചെയ്യുന്നത്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഒരു ഏകദേശം കറക്റ്റായിട്ട് വന്നോളൂ. ഇനിയിപ്പോൾ കൈ കുറച്ച് കൂടുതലായിപ്പോയാൽ പ്രശ്നമില്ല, അത് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. പക്ഷേ കൈക്കുഴി കൂടുതലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നും കൂടി അയച്ചിട്ട് വീണ്ടും കൈക്കുഴി ലൂസായിട്ടും കൈ ടൈറ്റായിട്ടും പിടിച്ചിട്ട് വീണ്ടും ജോയിൻ ചെയ്ത് കൊടുക്കണം. അപ്പോൾ പിന്നെ ഇപ്പോൾ കഴിഞ്ഞ ടോപ്പിൻ്റെ സ്റ്റിച്ചിങ്ങിൽ പറഞ്ഞിട്ടുണ്ട്, എന്നാലും ഒന്നും കൂടി ജസ്റ്റ് പറയാം. അതായത് ഈ സെൻറ്ററിന് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു, പിന്നെ തിരിച്ച് ഈ അറ്റത്തേക്ക് എത്തി, പിന്നെ വീണ്ടും ഈ സെൻറ്ററിലേക്ക് തന്നെ തിരിച്ചു വന്നു, പിന്നെ
അത് മറ്റേ സൈഡിലേക്ക് പോയി, അവിടുന്ന് അതേപോലെ തിരിച്ച് സെൻറ്ററിലേക്ക് വന്നു. അപ്പോൾ രണ്ട് സ്റ്റിച്ച് വരണം മൊത്തത്തിൽ. അപ്പം പിന്നെ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ തിരിഞ്ഞ്, അതായത് ആദ്യം അടിച്ച് വരുന്ന വന്ന് പിന്നെ തിരിച്ച് വീണ്ടും പോകുമ്പോൾ ഈ അടിയിൽ ഈ കൈ കൊടുങ്ങാൻ സാധ്യത കൂടും. അപ്പം അത് ശ്രദ്ധിച്ചിട്ട് നമ്മൾ അത് അകത്തേക്ക് ആക്കി ആക്കിയായിരിക്കണം പിന്നെ അടിക്കുന്നത്. അതുപോലെ ഇനി ഇപ്പോൾ ഇനി ഇതേപോലെ മറ്റേ കൈയും ജോയിൻ ചെയ്യാം. ഇനി നമുക്ക് അതിന് ശേഷം സൈഡ് ജോയിൻ ചെയ്യാം. നമുക്ക് കൈയിൻ്റെയും ബോഡീൻ്റെയും സൈഡ് ഭാഗം അടിക്കാനുള്ളതാണ്. അപ്പോൾ നല്ല ഭാഗം അകത്താക്കിയിട്ട് ഇത് മറിച്ച് ഇട്ടു. ഇനി നമുക്ക് കൈയിൻ്റെ ലോവർ വിഡ്ത്ത്, അതായത് താഴത്തെ വീതി എത്രയാണ് നമുക്ക് വേണ്ടത്, 1 ഇഞ്ചാണ് നമ്മൾ സ്റ്റിച്ചിങ്ങിന് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ 1 ഇഞ്ച് വെച്ചിട്ട് അടിക്കാം. അപ്പോൾ അടിക്കാൻ തുടങ്ങുമ്പോൾ ഇവിടെ ഒന്ന് ലോക്ക് ചെയ്തിട്ട്, അതായത് റിവേഴ്സ് പ്രസ് ചെയ്ത്, റിവേഴ്സ് ബട്ടൺ പ്രസ് ചെയ്തിട്ട് ഒന്ന് ലോക്ക് ചെയ്തിട്ടായിരിക്കണം അടിക്കുന്നത്. ഇത് ഈ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്താൽ പിന്നെ നമ്മൾ നമ്മളെ ഹിപ്പ് ലൈൻ വരെയാണ് അടിച്ചു വരേണ്ടത്, അതായത് സ്ലിറ്റ് തുടങ്ങേണ്ട ഭാഗം വരെ. അപ്പം ഈ പിന്നെ വേസ്റ്റിൻ്റെ ഭാഗത്തുമ്പോൾ ജസ്റ്റ് ഒന്ന് കേവ് ആക്കി കൊടുക്കുക. നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ ശരിക്കും ലൈനായിട്ടാണ് വരയ്ക്കുന്നത്, പക്ഷേ അടിക്കുമ്പോൾ അവിടെ ചെറിയൊരു കേവ് കൊടുത്തിട്ടായിരിക്കണം അടിച്ചു പോകും, അടിച്ചിട്ട് ഹിപ്പിലേക്ക് എത്തുന്നത്. ഇനി ഇതേപോലെ മറ്റേ സൈഡും അടിക്കുക. ഇനി അതിന് ശേഷം ഇനിയിപ്പോൾ നമുക്ക് സ്ലിറ്റ് അടിക്കാനാണ് ഉള്ളത്. പക്ഷെ സ്ലിറ്റ് അടിക്കുന്നതിന് മുമ്പ് നമ്മൾ ഈ ലൈനിങ്ങിൻ്റെ അടിവശം അടിക്കടിക്കണം. പക്ഷേ ഇപ്പം അതായത് പിന്നെ ലൈനിങ് ഇപ്പോൾ ഇങ്ങനെ ഈ തേരുവശം ഇങ്ങനെയൊക്കെ വരികയാണെങ്കിൽ ലൈനിങ് അടിക്കണം എന്നില്ല. പക്ഷേ ഇല്ലെങ്കിൽ ഫസ്റ്റ് ലൈനിങ്ങിൻ്റെ അടിവശം അടിക്കടിച്ചതിന് ശേഷമായിരിക്കണം ഈ സ്ലിറ്റ് അടിക്കുന്നത്. ഇതിപ്പോൾ എനിക്ക് ഇങ്ങനെ തന്നെ പീസ് കിട്ടിയിട്ടുണ്ട്, അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ വരുന്ന ഭാഗത്ത് നമ്മൾ അടിക്കണം എന്നില്ല. അല്ലാത്ത, അതായത് നൂലളകുന്ന ഇപ്പോൾ നമ്മൾ കട്ട് ചെയ്ത ഇതുപോലെയുള്ള ഭാഗമാണെങ്കിൽ ഈ ലൈനിങ്ങിൻ്റെ അടിവശം അടിക്കിച്ചതിന് ശേഷമായിരിക്കണം സ്ലിറ്റ് അടിക്കുന്നത്. പിന്നെ അതിന് ശേഷം സ്ലിറ്റ് രണ്ട് സൈഡിലെയും സ്ലിറ്റ് അടിച്ചതിന് ശേഷമായിരിക്കണം ഈ ശരിക്കുള്ള പീസിൻ്റെ അടിവശം അടിക്കടിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ സ്ലിറ്റ് അടിക്കുന്നത് കാണിച്ചു തരാം. ഇപ്പോൾ ഈ ലൈനിങ്ങും ഇതും ഒന്നിച്ച് വെച്ചിട്ട് എങ്ങനെയാണ് സ്ലിറ്റ് അടിക്കുന്നതെന്ന്. ഇപ്പോൾ എനിക്കിത് അടിവശം, ഈ തേരുവശം വന്നതുകൊണ്ട് ലൈനിങ്ങിൻ്റെ അടിവശം അടിക്കടിക്കേണ്ടതില്ല. അപ്പോൾ നമ്മളിനി സ്ലിറ്റിൻ്റെ സൈഡ് അടിക്കുന്നതാണ്. അപ്പോൾ ഈ അറ്റത്തുനിന്ന് തുടങ്ങിയിട്ട് അങ്ങനെ റൗണ്ട് ചെയ്ത് പോകാന്. അപ്പോൾ നമുക്ക് ലൈനിങ് ഇപ്പോൾ ശരിക്കുള്ള പീസിനേക്കാളും ഒരു 2-3 ഇഞ്ചൊക്കെ കുറവായിരിക്കും. അപ്പോൾ ഇത് പിന്നെ ഞാൻ പറഞ്ഞല്ലോ, അപ്പോൾ ലൈനിങ്ങിൻ്റെ ലെങ്ത്ത് ഒരു 3-4 ഇഞ്ചൊക്കെ കുറക്കാമെന്ന്. പക്ഷേ തുണി ട്രാൻസ്പെറൻറ്റോ അല്ലെങ്കിൽ നെറ്റോ അങ്ങനത്തെ ഒക്കെ ആണെങ്കിൽ ഇത്ര കുറക്കണ്ട, ഒരു മാക്സിമം ഒരു 2 ഇഞ്ച് കുറച്ചാൽ മതി, അതിൽ കൂടുതൽ കുറക്കണ്ട. അപ്പോൾ നല്ലോണം വ്യത്യാസമായിട്ട് കാണും. പക്ഷേ ഒരു കറക്റ്റ് സെയിം അളവിലെടുക്കണ്ട ലൈനിങ് എപ്പോഴും. അതായത് ഇപ്പോൾ ഒരു ഇങ്ങനത്തെയൊക്കെ തുണിയൊക്കെ ആണെങ്കിൽ ഒരു 3-4 അതിലും കൂടിയാലും കുഴപ്പമില്ല. പക്ഷേ ട്രാൻസ്പെറൻറ്റ് തുണിയോ അല്ലെങ്കിൽ നെറ്റ് തുണിയോ ഒക്കെ ആണെങ്കിൽ ഒരു 2 ഇഞ്ച്, ഒരു 1.5-2 ഇഞ്ച് കുറച്ചാൽ മതി ലൈനിങ്ങിൻ്റെ ലെങ്ത്ത്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമുക്കിത് അടിക്കാൻ തുടങ്ങുമ്പോൾ ഇത് ഒരു കറക്റ്റ് അളവിൽ തന്നെ കിട്ടണമല്ലോ. അപ്പോൾ ഇതിങ്ങനെ ഇവിടുന്ന് പിടിച്ചിട്ട് ഇവിടെ ജസ്റ്റ് ഒന്ന് പിന്ന് കുത്തി കൊടുക്കാം. അതിന് ശേഷം പിന്നെ ഇവിടുന്ന് ഇങ്ങനെ മടക്കി കൊടുക്കുക. കാരണം അല്ലെങ്കിൽ നമ്മൾ മടക്കുമ്പോൾ ചിലപ്പോൾ ഇത് മാറിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ല പിടിച്ചാലും കുഴപ്പമൊന്നുമില്ല, പക്ഷെ നിങ്ങൾക്ക് കുറച്ചുകൂടി ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ ഇവിടെ ഒന്ന് പിന്നെ ഊത്തി കൊടുക്കുക. അപ്പോൾ ഇതേപോലെ ഇപ്പോൾ മറ്റേ സൈഡിൽ സ്ലിറ്റും അടിക്കുക. ഇപ്പോൾ നിങ്ങൾ ചിലപ്പോൾ വിചാരിക്കും, പിന്നെ നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും ഈ സ്ലിറ്റിൻ്റെ അരികടിച്ചത് ലൈനിങ് വേറെ ഈ ശരിക്കുള്ള പീസ് വേറെ വേറെ ആയിട്ട് അടിച്ച സ്ലിറ്റും കണ്ടിട്ടുണ്ടാവും. പക്ഷേ അങ്ങനെ അടിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഏറ്റവും വൃത്തി ഇങ്ങനെ അടിക്കുന്നതാണ്. അങ്ങനെ അടിക്കുമ്പോൾ ചിലപ്പോൾ എന്താകുമെന്ന് പറഞ്ഞാൽ ഈ
മീതെയുള്ള തുണി ചിലപ്പോൾ എന്തെങ്കിലും ചുരുങ്ങോ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഈ അടിയത്തെ ലൈനിങ് പുറത്തേക്ക് കാണും, ഇത് അങ്ങോട്ട്, അങ്ങനെ ഒരു രസമില്ലാത്ത ഇത്തിരി. പിന്നെ അല്ലെങ്കിൽ അതൊരു ഒരു കട്ടി കിട്ടൂല ഈ തുണിക്ക്. ചിലപ്പോൾ ഇങ്ങനെ നമ്മൾ പുറത്ത് നടക്കുമ്പോൾക്ക് അത് പാറിപ്പോവുകയാണെങ്കിലൊക്കെ ഈ ലൈനിങ് ഇങ്ങനെ വേറെ ഇത് വേറെയൊക്കെ ആയിട്ട് നിൽക്കും. പക്ഷേ ഇങ്ങനെ രണ്ടും കൂടി ഒന്നിച്ച് പിടിച്ചടിക്കുന്നതാണ് നല്ല ഒരു വൃത്തി ഉണ്ടാവാൻ നല്ലത്. പിന്നെ അതുപോലെ ഈ സ്ലിറ്റിൻ്റെ അരികെ അടിക്കുന്നതിൻ്റെ വിശദമായ വീഡിയോ പിന്നെ കഴിഞ്ഞ ടോപ്പിൻ്റെ അതിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അത് കണ്ടതിന് ശേഷമായിരിക്കണം ഇത് കാണുന്നത്. ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഇനി ഇത് മറ്റേ സൈഡും ഇതേപോലെ അടിക്കാം. അതിന് ശേഷം ഈ രണ്ട് ബാക്ക് പാർട്ടിൻ്റെയും ഫ്രണ്ട് പാർട്ടിൻ്റെയും അടിവശവും ഇതുപോലെ മടക്കി അടിക്കുക. അപ്പോൾ ഇതെല്ലാം വിശദമായിട്ട് മറ്റേ വീഡിയോയിൽ ഉള്ളതുകൊണ്ട് ഞാൻ വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഇതിൻ്റെ രണ്ടാമത്തെ അടിയും അതുപോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ അരിയിലൂടെ ഒരടി അടിക്കാം, അത് നിർബന്ധമില്ല. പക്ഷേ നിങ്ങൾക്ക് അടിക്കണമെങ്കിൽ അടിക്കാം. അപ്പോൾ ഇതൊക്കെ ആ പിന്നെ അതിൽ മൂന്ന് വീഡിയോയിലായിട്ടാണ് ടോപ്പിൻ്റെ സ്റ്റിച്ചിങ് ഉള്ളത്. അപ്പോൾ നിങ്ങളത് പ്ലേലിസ്റ്റിൽ പോയിട്ട് അത് കാണണം. അത് കണ്ടതിന് ശേഷം ആയിരിക്കണം നിങ്ങൾ ഈ ലൈനിങ് വെച്ചിട്ടുള്ള ടോപ്പ് അടിക്കുന്നത്. പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് നോക്കിയാൽ മതി, കാരണം ടോപ്പിൻ്റെ വേറെ തന്നെ ആക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അപ്പോൾ നിങ്ങൾ പിന്നെ എന്താണ് എല്ലാ വീഡിയോസും അത് കണ്ടിന്യൂസ് ആയിട്ട് തന്നെ കാണണം. കാരണം ഞാൻ എല്ലാം ആ ഒരു ഓർഡറിലാണ് എല്ലാം നമ്പർ ഇട്ടിട്ട് കൊടുത്തിട്ടുള്ളത്. കാരണം ട്യൂട്ടോറിയൽ നമ്പർ 1, 2, 3 എന്ന്, കാരണം ഒരു ഓർഡർ അനുസരിച്ച്. കാരണം ഞാൻ പറയുന്ന ടിപ്സൊക്കെ ഓരോ സന്ദർഭത്തിലും ഓരോ ടിപ്സ് പറയുന്നതൊക്കെ ഒരു വീഡിയോയിലുള്ളത് മറ്റേ വീഡിയോയിൽ ഉണ്ടാവില്ല. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് എപ്പോഴും ഉപകാരപ്പെടുന്നതായിരിക്കും, സ്റ്റിച്ചിങ്ങിൻ്റെ ഇടയിലായാലും കട്ടിങ്ങിൻ്റെ ഇടയിലായാലും. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് പിന്നെ എല്ലാം അതിൻ്റെ കൃത്യമായിട്ട് കിട്ടാൻ വേണ്ടി നിങ്ങൾ എല്ലാം അതിൻ്റെ ഒരു ഓർഡർ അനുസരിച്ച് ആദ്യം മുതൽ തന്നെ കാണണം. സമയം കിട്ടുന്നതിനനുസരിച്ച് എല്ലാം കണ്ടതിന് ശേഷം അതൊരു ശരിക്കും ഒരു കോഴ്സായിട്ട് തന്നെ നിങ്ങൾ പഠിക്കണം. അതിനനുസരിച്ചാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നുള്ളത് ക്ലാസ്സുകൾ. പിന്നെ അല്ലാതെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോകാനല്ല. ആ ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഐറ്റം വൈസിൽ പഠിക്കുന്നതാണ് അങ്ങനെയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ പ്ലേലിസ്റ്റിൽ അങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയും പഠിക്കാം. പക്ഷേ ഏറ്റവും നല്ലത് നിങ്ങൾ അതിൻ്റെ സ്റ്റാർട്ടിങ് മുതൽ തന്നെ ഓരോന്നും പഠിക്കുന്നതാണ്. കാരണം ഓരോ അതിൻ്റെ ഇടയിൽ പറയുന്ന ഓരോ ടിപ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും അത് തയ്യൽ പഠിക്കുക എന്നുള്ളത് നമുക്ക് വളരെ ഉപകാരപ്രദമായ ഒരു കാര്യമാണ്. കാരണം നമുക്ക് എപ്പോഴും ഇപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ ഈ കോവിഡ് കാലത്തൊക്കെ ശരിക്കും അത് നിങ്ങൾക്ക് നല്ല അനുഭവത്തിൽ അനുഭവപ്പെട്ടിട്ടുണ്ടാവും. അതായത് അറിയുന്നവർക്ക് അത് സ്റ്റിച്ച് ചെയ്യാൻ കഴിയുന്നതുകൊണ്ടുള്ള ഗുണങ്ങളും അറിയാത്തവർക്ക് അതിൻ്റെ പ്രയാസങ്ങളും. കാരണം ഓണം, വിഷു, പെരുന്നാളും ഒക്കെ വന്നപ്പോൾ നമുക്ക് നമ്മളെ ഡ്രസ്സ് തയ്ക്കാനൊക്കെ ഇപ്പോൾ ഒരു ടൈലർ എടുത്ത് കൊടുക്കാനും പുറത്ത് കൊടുക്കാനൊക്കെ ശരിക്കും ഇപ്പോൾ ഒരു അത്ര ഒരു എളുപ്പമുള്ള ഒരു ഇതിലല്ലല്ലോ ഇപ്പോൾ ഉള്ളത് ഈ ഒരു കണ്ടീഷനിൽ. അപ്പോൾ ഒക്കെ സ്വന്തമായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുക എന്നുള്ളത് ശരിക്കും നല്ലൊരു പിന്നെ വ്യത്യാസമായിട്ട് ഓരോരുത്തർക്കും അനുഭവപ്പെട്ടിട്ടുണ്ടാവും. അപ്പോൾ എല്ലാവരും നന്നായിട്ട് ഈ സ്റ്റിച്ചിങ് പഠിക്കാനും സ്റ്റിച്ചിങ് തയ്യൽ പറഞ്ഞാൽ ഡ്രസ്സ് തയ്യൽ ഇതൊക്കെ നമ്മളെ ജീവിതത്തിൽ എപ്പോഴും നമുക്ക് ആവശ്യമുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ തയ്യൽ പഠിച്ചെടുക്കുക എന്നുള്ളത് അതൊരു വളരെ ഉപകാരപ്രദമായ ഒരു അറിവാണ്. അതുകൊണ്ട് നിങ്ങളതിന് അപ്പോൾ അതിനുവേണ്ടി നിങ്ങളൊന്ന് കുറച്ചൊന്ന് മെനക്കെട്ടാൽ മതി. കാരണം കുറച്ചൊന്ന് ശ്രമിച്ചൊന്ന് തറായി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഏത് സമയത്ത് എന്തും സ്റ്റിച്ച് ചെയ്യാനും അതിൻ്റെ ഒരു ബേസ് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇനി ഏത് മോഡൽ സ്റ്റിച്ച് ചെയ്യാനും നന്നായിട്ട് നിങ്ങൾക്ക് കഴിയും. അപ്പോൾ നിങ്ങൾ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ ഓപ്ഷൻ സെലക്ട് ചെയ്ത് വെക്കുക. അതുപോലെ നിങ്ങൾക്കിത് പിന്നെ ഉപകാരപ്പെടുന്ന അല്ലെങ്കിൽ ഉപകാരപ്രദമായ ഒരു ക്ലാസ്സാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ എല്ലാ പിന്നെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്കും കൂടി ഇത് ഉപകാരപ്പെടട്ടെ. പിന്നെ അപ്പോൾ ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സുമായി ഉടനെ കാണാം.